ഏറ്റുമാനൂർ മണ്ഡലത്തിൻ്റെയും ജനങ്ങളുടെയും സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി വികസന അജണ്ട രൂപീകരിക്കാൻ മന്ത്രി വി എൻ വാസവൻ നേതൃത്വം നൽകുന്ന വികസന ശില്പശാല നടന്നു. എം ജി സർവകലാശാല അസംബ്ലി ഹാളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരിപാടി നടന്നത്. ഒട്ടേറെ വികസന സാധ്യതകൾ ഉള്ളതും എന്നാൽ വേണ്ട രീതിയിൽ വികസനം എത്താത്തതുമായ മണ്ഡലമാണ് ഏറ്റുമാനൂർ. ഏറ്റുമാനൂർ എം എൽ എ ആയി സ്ഥാനമേൽക്കുന്നതിന് മുൻപ് തന്നെ മണ്ഡലത്തിൻ്റെ സമസ്ത പ്രവർത്തന മേഖലകളിലും വികസന വിപ്ലവം സൃഷ്ടിക്കാനുള്ള ഒരുക്കം മന്ത്രി വി എൻ വാസവന് ഉണ്ടായിരുന്നു. മന്ത്രിയായി മാസങ്ങൾക്കകം തന്നെ തൻ്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്ന പ്രവർത്തനമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. ഇതിൻ്റെ നേർസാക്ഷ്യമായിട്ടാണ് വികസന ശില്പശാല നടന്നത്. ഭാവി സാധ്യതകളും സമകാലിക പ്രശ്നങ്ങളും പരിശോധിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ച് ഏറ്റുമാനൂർ മണ്ഡലത്തിൻ്റെ വികസനം പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ശില്പശാലയിലൂടെ ലക്ഷ്യമിട്ടത്. ഉൽപ്പാദന മേഖല, പശ്ചാത്തല മേഖല, സേവന മേഖല, ക്ഷേമ മേഖല, പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗം, ഭരണ സംവിധാനം തുടങ്ങിയവയാണ് വികസന മേഖലകൾ. ഏറ്റുമാനൂർ താലൂക്ക് രൂപീകരണം, മിനി സിവിൽ സ്റ്റേഷൻ, റവന്യൂ ടവർ, ഏറ്റുമാനൂർ കോടതി കോംപ്ലക്സ് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളും ശില്പശാലയിൽ ചൂണ്ടിക്കാട്ടി. കുമരകം ബോട്ട് ദുരന്തം സ്മാരകം പുനർനിർമ്മിക്കുക, അതിരമ്പുഴ ജംഗ്ഷന് സമീപം തപാൽ വകുപ്പിൻ്റെ പേരിലുള്ള സ്ഥലത്ത് ബാങ്കിംഗ് സൗകര്യത്തോടുകൂടി പോസ്റ്റ് ബാങ്ക് ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, മാന്നാനത്ത് പഞ്ചായത്ത് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയ നിരവധിയായ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ശില്പശാലയിൽ ചർച്ച ചെയ്തു. എം ജി സർവകലാശാല അസംബ്ലി ഹാളിൽ നടന്ന വികസന ശില്പശാല ജസ്റ്റിസ് കെ ടി തോമസ് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, കോട്ടയത്തെ പാർലമെന്ററി നിയോജകമണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്ന ശ്രീ ചാഴികാട് ഏറ്റുമാനൂർ അസംബ്ലിയെ പ്രതിനിധീകരിക്കുന്ന ശ്രീ വി എൻ വാസുവ രണ്ടുപേരും കൂടെ വിചാരിച്ചാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന സ്ഥലം ഒരു എയിംസ് ഇന്ത്യയിൽ കൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്ത് കൊണ്ടിരുന്നതിൽ കോട്ടയം തിരഞ്ഞെടുക്കപ്പെടാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തോമസ് ചാഴിക്കാടൻ എം പി അധ്യക്ഷത വഹിച്ചു. സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ വികസനരേഖ പ്രകാശനം ചെയ്തു. എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രി വി എൻ വാസവൻ വികസനരേഖ അവതരിപ്പിച്ചു. കൃഷിയും വ്യവസായവും വരും. രണ്ട്, പശ്ചാത്തല വികസനം. മൂന്ന്, സേവന പിന്തുണ. ഇങ്ങനെ വികസനത്തെ മൂന്നായി തരംതിരിച്ച് വികസന വീക്ഷണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു കുഴപ്പം. എം ജി സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി കെ ജയകുമാർ, ഉത്തരവാദിത്ത ടൂറിസം സംസ്ഥാന മിഷൻ കോർഡിനേറ്റർ കെ രൂപേഷ് കുമാർ, റിട്ടയേർഡ് ജില്ലാ വനിതാ സുരക്ഷാ ഓഫീസർ സി എൻ ശ്രീദേവി, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി, ഏറ്റുമാനൂർ നഗരസഭ ചെയർപേഴ്സൺ ലവ്ലി ജോർജ്, ലതിക സുഭാഷ്, കെ എൻ വേണുഗോപാൽ, അഡ്വക്കേറ്റ് വി ബി ബിനു എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് മണ്ഡലത്തിലെ പ്രശ്നങ്ങളും സാധ്യതകളും പഠിച്ച് നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാൻ കാണിച്ച ആർജവം പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും ഉണ്ടാകും എന്നതിൻ്റെ ശക്തമായ മുന്നറിയിപ്പാണ് വികസന ശില്പശാല. ഐ ഫോറി ന്യൂസ്, ഏറ്റുമാനൂർ.